ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈത്തപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അതിലേക്ക് ഞാൻ 25 ഈത്തപ്പഴം ചെറു ചൂടുവെള്ളത്തിൽ കുതിർക്കാനായി വെച്ചിരുന്നു. ഇനി അത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഹൽവ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും എടുക്കുക എന്താ, വലിയൊരു പാത്രമാണല്ലേ. അപ്പോൾ അതിലേക്ക് ഇനി ഈ ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ഞാൻ ആഡ് ചെയ്തത്. 1/2 കപ്പ് വെള്ളം ഈത്തപ്പഴം കുതിർക്കാനായിട്ട് ഒഴിച്ച് കൊടുത്തിരുന്നു, 1/2 കപ്പ് കോൺഫ്ലവറിലേക്കും. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെക്കുക. ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് കോൺഫ്ലവറൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കുക. കൈയെടുക്കാതെ മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഇങ്ങനെ കോൺഫ്ലവറൊക്കെ കുക്കാവുന്ന വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി. ഈ സമയത്തൊക്കെ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ട് ഇങ്ങനെ തിക്കായി വരുമ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 3-4 മിനിറ്റൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് അത്ര ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ 1/2 ടേബിൾ സ്പൂൺ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഏലക്കായപ്പൊടിയും അതേപോലെ തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും വെളുത്ത എള്ളുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ചധികം സമയം ഞാനിങ്ങനെ ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കറക്റ്റ് ടൈം. നന്നായിട്ട് ഇപ്പോൾ ഈ ഞാൻ ഇളക്കുമ്പോൾ തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വരുന്നത്. ഇതാണ് ഹൽവയുടെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് നെയ്യ് പുരട്ടി വെച്ച ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോപ്ഡ് നട്ട്സും കുറച്ച് വെളുത്തെള്ളും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹൽവ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എക്സ്ട്രാ പഞ്ചസാര, മൈദ, പിന്നെ ഓവറായിട്ട് നെയ്യൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മാത്രമേ നെയ്യ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ഇടാൻ മറക്കരുത് ആരും. താങ്ക് യു.